എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവില അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെയാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നതെന്നറിയാം. ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എന്താണെന്നും ഇനി അങ്ങോട്ട് സ്വർണ്ണവില കുടുംബക്കുറമ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയാൻ മുമ്പ് എല്ലാവരും പറയും, എല്ലാ ദിവസവും ഇതാ സമയത്തുള്ള കൃത്യമായ സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾ കഴിഞ്ഞേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത കൂടി ഇന്ത്യയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള സ്വർണ്ണവിലയൊക്കെ പറയാം. അപ്പോൾ എൻ്റെ മുമ്പ് എല്ലാവരും പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഗോൾഡ്, എന്താണ് ഗോൾഡിൻ്റെ അവസ്ഥ എന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഗോൾഡിന് വന്നിട്ടുള്ളത്. ഇനി ഇന്നത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്നലെ കേരളത്തിൽ സ്വർണ്ണവിലക്ക് വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വലിയ രീതിയിൽ, അതായത് 560 രൂപയുടെ വലിയ ഇടിച്ചിലൊക്കെ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇന്ന് ഇനി എന്താണെന്നുള്ളത്, അതായത് സ്ട്രോങ് US ഡോളർ, ഭയങ്കരമായ രീതിയിലുള്ള എന്താ പറയുക, ഈൽഡിൻ്റെ ഒരു വർധനവ്, പ്രത്യേകിച്ച് ഈൽഡിന് അങ്ങനെ നമ്മൾ പറയണ്ട, സ്ട്രോങ് US ഡോളറിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബാക്ക് ഡോളറിൻ്റെ ഭാഗത്ത് വന്നതിൻ്റെ ഒരു എഫക്റ്റാണ് ഗോൾഡിൽ എന്താ ഈ പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതായത് മാർച്ചിൽ 25 ബേസിസ് പോയിൻ്റ് കൂട്ടി, മെയിൽ 50 ബേസിസ് പോയിൻ്റ് കൂട്ടി, പിന്നെ ജൂണിലും ജൂലൈയിലും 75 ബേസിസ് പോയിൻ്റ് കൂട്ടി, ഓഗസ്റ്റിൽ പിന്നെ FOMC മീറ്റിംഗ് ഇല്ല, ഇനി സെപ്റ്റംബറിലും ഒരു 50 ബേസിസ് പോയിൻ്റോ അല്ലെങ്കിൽ ഒരു 75 ബേസിസ് പോയിൻ്റോ കൂട്ടിയേക്കാം. അതായത് ഇപ്പോൾ തന്നെ 2.25% അല്ലെങ്കിൽ 225 ബേസിസ് പോയിൻ്റ് ഇപ്പോൾ തന്നെ റേറ്റ് ഹൈക്ക് ഫെഡറൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, അഗ്രസീവ് എന്താ പറയുക റേറ്റ് ഹൈക്ക് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഈ ഒരു റേറ്റ് ഹൈക്ക് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത്, ഇതാണ് ഡോളർ ഇൻഡെക്സിനെ ഉയർത്തുന്നതും ഗോൾഡിന് വെരി വെരി ഷോർട്ട് ടൈമിൽ ഒരു അടി കൊടുക്കുന്നതും. അതായത് കഴിഞ്ഞ ഒരു എന്താ പറയുക ആഴ്ച തൊട്ട് ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു 3%ൻ്റെ അടുത്ത് ഒരു ഗോൾഡിന് ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്, കാരണം ഇയർ ഓൺ ഇയറിൽ തന്നെ 4.3%ൻ്റെ ഡൗൺ ഉണ്ട് ഇയർ ടു ഡേറ്റ്. ഇയർ ടു ദിസ് ഡേറ്റ് എന്താ ഈ വർഷം ഈ ഒരു ഇതിൽ ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 4.3 അല്ലെങ്കിൽ 4.5% ഡൗണിലാണ് ഗോൾഡ് കിടക്കുന്നത്. ആ ഒരു ഇയർ ബേസ് നമുക്ക് അത്ര വലിയ കാര്യമാക്കി എടുക്കാൻ പറ്റൂല, കാരണം അത് ഒരുപാട് ആസ്പെക്ട് ഉണ്ട്. അതായത് പല ഓരോ ടൈമിനനുസരിച്ച് നമ്മൾ എടുക്കുന്നതാണ്, കാരണം ഇപ്പോഴത്തെ ഒരു വലിയ ഡൗണിലെ ഈ ഒരു 3% തന്നെ വേണ്ടിയില്ലേ, ആ 3% പിന്നെ 1.5% ഉള്ളൂ. അപ്പോൾ അത് എന്താ വെച്ചാൽ ഗോൾഡ് വലിയ ഒരു ഹൈ ജമ്പിങ് നടത്തുന്നില്ല എന്നുള്ള ഒരു കാര്യം ഒരു കണ്ണോട് നോക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ 8.7 ടണ്ണാണ് ഉസ്ബെക്കിസ്ഥാൻ ഇപ്പോൾ ഗോൾഡ് അവരുടെ റിസർവ്ക്ക് ജൂലൈ മാസം മാത്രം അവർ വാങ്ങിയത്. 8.7 ടണ്ണ് മനസ്സിലായോ, അതായത് ഗ്രാമും ഔൺസും കിലോഗ്രാമും ക്വിന്റലും അല്ല. അപ്പോൾ 8.7 ടണ്ണ് ഗോൾഡ് അവർ വാങ്ങിയേക്കാണ്, 8,700 കിലോ ഗോൾഡ് ഒരു ഉസ്ബെക്കിസ്ഥാൻ്റെ കയ്യിലാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫെഡറൽ റിസർവും ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്കും ഇന്ത്യൻ സെൻട്രൽ ബാങ്കും ജപ്പാനും കാനഡിയൻ ബാങ്കുകളും എല്ലാവരും ചൈനയും റഷ്യയും ഇവരൊക്കെ ഗോൾഡ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുക, സൗദി ഇറാഖും ആ മിഡിൽ ഈസ്റ്റിലൊക്കെ ഭയങ്കര രീതിയിലാണ് വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ ഈവൻ ഒന്നും വാങ്ങാത്ത യൂറോപ്പിലെ ഒരു ലാർജസ്റ്റ് എക്കണോമിയായ ഇവർ പോലും, ജർമ്മനി പോലും അവരുടെ ഗോൾഡ് റിസർവിലേക്ക് കൂട്ടിയതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ 2%. അപ്പോൾ ഇത്രയും രീതിയിലുള്ള ഒരു ഗോൾഡ് ബയ്യിങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്താണ് ഗോൾഡിൻ്റെ ഈ ഡൗൺ എന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു വലിയ രീതിയിലുള്ള ഒരു അപ്പർ റാലിയിലേക്ക്, ഒരു ഹയർ റേഞ്ചിലേക്കുള്ള വലിയ പോക്കിനെ എന്താ പറയുക ഗ്രൗണ്ട് പാകുക എന്നുള്ളൊരു ചാർട്ട് മനസ്സിലാക്കാൻ കഴിയും. ബിക്കോസ് ഹയർ ലെവലിൽ ഗോൾഡ് കൺസോൾട്ടേറ്റ് ചെയ്ത് ലോ മാർജിനിൽ ഗോൾഡ് കുറയുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വലിയത്, കാരണം ഒരു വലിയ ഉയർച്ചയിൽ നിന്നിട്ട് ഗോൾഡ് ചെറിയ ഡൗണിലേക്ക് ചെറിയ ഇതിലെ പോകുന്നത് ഒരു സപ്പോർട്ട് ലെവൽ, ഒരു 1,680 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവലിനെ വല്ലാത്ത രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഗോൾഡ് നിൽക്കുന്നത്. അതായത് ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് അപ്കമിങ് ഇയേഴ്സിൽ ഗോൾഡിൽ കാണാൻ കഴിയുക എന്നുള്ളത് വളരെയധികം വ്യക്തമായിട്ടാണ് എന്ത് രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം എന്താ പറയുക ആ ഒരു സാധ്യത നമുക്ക് വല്ലാത്ത രീതിയിലാണ് കാണുന്നത്. കാരണം സെൻട്രൽ ബാങ്കുകൾ മൊത്തം വാങ്ങി കൂട്ടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ സെൻട്രൽ ബാങ്കുകളാണ് മോണിറ്ററി പോളിസി മീറ്റിംഗ്സും മറ്റുള്ള മോണിറ്ററി ടൈറ്റനിങ്ങും ഒക്കെ പോളിസിയൊക്കെ അവരാണ് എടുക്കുന്നത്. അപ്പോൾ അവരൊരിക്കലും ഗോൾഡിനെ
അവർക്ക് കഴിയൂല, അത് വേറെ കാര്യം. എന്നാലും പറയാണ് അവരൊരിക്കലും ഗോൾഡിനെ ഡൗൺ ആക്കാൻ സമ്മതിക്കൂല, കാരണം സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ ഗോൾഡ് എപ്പോഴും എന്താ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയും അസെറ്റ് കുറവാണ് ഗോൾഡ്. അവരുടെ അസെറ്റ് ആകെ കഴിഞ്ഞാൽ അവർ ആരെന്തെങ്കിലും കരുതിട്ട്, അത് വേറെ കാര്യം കേട്ടോ. ഇന്ത്യയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഔട്ട് സൈഡ് ഓഫ് ദി സിസ്റ്റം ആണ് ഗോൾഡ് പിടിച്ച് നിർത്താൻ സെൻട്രൽ ബാങ്കുകൾക്ക് ഒന്നും കഴിയില്ല, ഫെഡറലിനും കഴിയില്ല, ഏത് സെൻട്രൽ ബാങ്കുകൾക്കും കഴിയത്തില്ല, അത് വേറെ കാര്യം. ഇപ്പോഴത്തെ ഈ 2.25% ഇനിയിപ്പോൾ 75 basis point കൂട്ടട്ടെ സെപ്റ്റംബറിൽ, സെപ്റ്റംബർ 21 കൂട്ടട്ടെ, അല്ലെങ്കിൽ 50 basis കൂട്ടുന്നതിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ കൂട്ടിയട്ടെ, അങ്ങനെ പിന്നെയും കൂട്ടിയാലും എന്താ ഒരു ഷോർട്ട് ടൈമിൽ ഗോൾഡിനെ പിടിച്ചതെന്ന് എന്താ പറയുക, ഒതുക്കാൻ കഴിയുമെന്നല്ലാതെ കഴിയൂല. അപ്കമിങ് ഇയേഴ്സിൽ ഭയങ്കരമായ രീതിയിൽ വർദ്ധിക്കും എന്നാണ് ഇന്ത്യയിലെ പറയാനുള്ളത്. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. അതായത് ഇത് പറയൽ വളരെ അത്യാവശ്യം ഇതുകൊണ്ട് വരെ. അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലെ ഇത് വീഡിയോ നിന്നു പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നലെ 560 രൂപ കുറഞ്ഞ് 37,680 രൂപയായി മാറിയിട്ടുണ്ട്. ഈ 37,680 രൂപയിൽ നിന്ന് ഇന്ന് എങ്ങനെയാണെന്ന് വരുന്നതിന് ഒരു കാര്യം കൂടി വരട്ടെ. ഇപ്പോഴുള്ള ഈ പ്രൈസിൽ വെച്ച് എന്താ ഗോൾഡ് ഇപ്പോൾ നല്ല 560 രൂപയുടെ കുറച്ചിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാങ്ങാനുള്ള ആളുകൾക്ക് ഇനി ഇപ്പോൾ വാങ്ങണോ എന്നുള്ള ചോദ്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും 38,000 ആയപ്പോൾ 38,520 ആയപ്പോൾ 38,400 ആയപ്പോൾ 38,360 360 സൈക്കിൾ 320 ആയപ്പോഴും 38,080 ആയപ്പോഴും 38,240 ആയപ്പോഴും 38,050 ചിലപ്പോൾ എന്തെങ്കിലും നിർബന്ധം പറഞ്ഞു വാങ്ങല്ലേ. ഇപ്പം 37,680 ആയി. ഇപ്പോൾ വാങ്ങല് നിർബന്ധം പറഞ്ഞില്ല, വേണ്ടവർ വാങ്ങിക്കോളും. ബട്ട് ഇന്ത്യയിലെ പഠന റിപ്പോർട്ട് പ്രകാരം ഗോൾഡ് ഇവിടെ നിന്നും താഴെ വാങ്ങാൻ കിട്ടുമെന്നാണ് ഇന്ത്യയിലെ പഠന റിപ്പോർട്ട്. മനസ്സിലായില്ലേ, നിർബന്ധിക്കണില്ല എന്നുള്ളൂ, പക്ഷേ ഇവിടുന്ന് ഗോൾഡ് താഴേക്ക് വരുമെന്നാണ് ഇന്ത്യയിലെ പഠന റിപ്പോർട്ട്. കാരണം ഒരു അനാലിസിസ് നടത്തുമ്പോൾ അതേ ഇപ്പോഴത്തെ ആസ്പെക്റ്റിൽ ഇന്ത്യയിലെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, താഴേക്ക് വരുമെന്നേ പറയാൻ പറ്റുള്ളൂ ഒന്ന്. ഇനി വിൽക്കാനുള്ള ആളുകളോട് പറയാനുള്ളത്, ഇന്ത്യയിൽ ഈ 38,000, 38,500, 38,400, 38,000 ഒക്കെ അർജൻറ്റുള്ള ആളുകളൊക്കെ ഇന്ത്യയിൽ വിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയും അർജൻറ്റുള്ള ആളുകളൊക്കെ വിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രൈസിൽ വെച്ച് എന്താക്കണ്ട, വിൽക്കണ്ട എന്നാണ് എൻ്റെ റിയലിന് പറയാനുള്ളത്. 38,000 മുകളിലേക്ക് തന്നെ ഗോൾഡ് പോകട്ടെ. ബിക്കോസ് റഷ്യ ഉക്രൈൻ ഇപ്പോൾ തന്നെ 9,000 റഷ്യ അതിന് ഉക്രൈൻ ട്രൂപ്സ് കൊല്ലപ്പെട്ടു എന്നാണ് ഒരു ഒഫീഷ്യൽ കണക്കുകളൊക്കെ വരുന്നത്. മൊറോവർ ഫ്രഷ് ഇൻഫ്രാസ്ട്രക്ചർ യുക്രൈൻ ടാർഗറ്റ് റഷ്യ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് US ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല യുദ്ധം ഭയങ്കരമായി തീർപ്പാർന്ന് പോലെ, അപ്പോൾ കണ്ടിന്യൂസ് എന്താ ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് റേറ്റ് ഹൈക്സ് ഡോളറിൽ സ്ട്രെങ്തനി നടത്തി ഗോൾഡിൽ പ്രഷർ ചെലുത്തി എന്ന് പറയുന്നത് പോലെ, ഹയർ ക്രൂഡ് ഓയിൽ പ്രൈസ് ആൻഡ് ഹയർ ഗ്യാസ് ഓയിൽ പ്രൈസ് ഒക്കെ എന്താവും, സ്റ്റിൽ ഗോൾഡിനെ വീണ്ടും മുകളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 38,000 മുകളിലേക്ക് പോകട്ടെ. അപ്പോഴാണ് വിൽക്കാൻ അർജൻറ്റുള്ള ആളുകളും വിൽക്കേണ്ടതെന്നാണ് ഇന്ത്യ റിയലിന് പറയുന്നത്. അതായത് ദിസ് പോയിന്റ് ഈസ് നോട്ട് എ ബൈയിങ് ആൻഡ് എ സെല്ലിംഗ് പോയിന്റ്, എസ്പെഷ്യലി ഫോർ സെല്ലിങ്ങിനെ പറ്റിയതല്ല. ബൈയിങ്ങിന് എന്താ പറയുക, കുറേ ദിവസത്തെ 2-4 ആഴ്ചയിലെ ഒരു ഏറ്റവും ലോവർ പ്രൈസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ വാങ്ങാൻ കരുന്ന ആളുകൾക്ക് വാങ്ങുന്നതിൽ കുഴപ്പമില്ല, മനസ്സിലായില്ല. ബട്ട് ഇതിലെ ഇഷ്യൂ ആഗോള വിപണി സ്വർണ്ണവില 1728 പോയിട്ട് ഇപ്പോൾ 1739 ആ റേഞ്ചിലേക്ക് ഗോൾഡ് കയറിയിട്ടുണ്ട്. പക്ഷേ രൂപയുടെ അവസ്ഥ ഇപ്പോഴും 79 അല്പം മെച്ചപ്പെടുത്തി, 79.92 കറക്റ്റ് പറയുകയാണെങ്കിൽ 79.88 എത്തിയിട്ടുണ്ട്. ഇതിൽ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്, ബട്ട് കുറച്ചും കൂടി രൂപയുടെ സ്ട്രെങ്തനിങ് നമുക്ക് കാണാൻ കഴിയും. ബട്ട് അതിനനുസരിച്ച് ഡോളറിൻ്റെ അവിടെ വീക്ക്നെസ്സും അവിടെ ആ ആസ്പെക്റ്റ് വരികയും ചെയ്യുന്നു. അപ്പോൾ അത് ഉണ്ട്, എന്നാലും ഒരു ആകെ മൊത്തം ടോട്ടൽ എന്നൊക്കെ പറയുമല്ലോ, ഒക്കെ ഒരു വേണ്ടനുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് കുറച്ചും കൂടി താഴേക്ക് ഗോൾഡ് വരുമ്പോൾ വാങ്ങാൻ പറ്റുന്ന വാങ്ങുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അന്ന് 36,800 വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ റേറ്റ് ഇതൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ഈ പ്രഷറൊക്കെ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഗോൾഡിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട്, അത് മീൻ ടാക്സ് കൂട്ടിയതൊക്കെ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു 2,900 രൂപ താഴെ കൂട്ടണം ഇപ്പോഴത്തെ പ്രൈസിനേക്കാളും. അപ്പോൾ അത്രയും കുറഞ്ഞ പ്രൈസിലാണ് ഉള്ളത്. അതായത് 35,650 അല്ല 35,650 എന്നുള്ള ആസ്പെക്റ്റിലാണ് നമ്മളിപ്പോൾ ഗോൾഡിനെ കാണേണ്ടത്, ടാക്സ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ചീപ്പ് റേറ്റാണ് ഇപ്പോൾ ഉള്ളതും. ബട്ട് എന്താ അല്പം കൂടി താഴേക്ക് വരും, വാങ്ങാൻ കിട്ടും എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വാങ്ങാനുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ മൊറോവർ റേറ്റ് ഉയർന്നു പോയപ്പോഴും ഈ ഒരു പ്രൈസിലേക്ക് ഗോൾഡ് സുസുന്ദരമായി വീണ്ടും ഇറങ്ങി തന്നേക്കും എന്നുള്ളൊരു ഓപ്ഷൻ അവിടെയുണ്ട്. അത് വാങ്ങാനുള്ളവർക്കും വെയിറ്റ് ചെയ്യാം, വിൽക്കാനുള്ളവർക്കും വെയിറ്റ് ചെയ്യാം. ഈവൻ ദോ ഇറ്റ് ഈസ് ഹയർ പ്രൈസ് ബിക്കോസ് യുനോ രൂപ തകർന്ന് കിടന്ന ആ ഒരു ആസ്പെക്ട് ആണ്. എന്താ പറയുക, ഗോൾഡ് മുകളിലേക്ക് അപ്കമിങ് അത്
ഓരോ പോയിന്റിലും കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് വല്ലാത്ത രീതിയിലാണ് ഉയർന്നത്. കാരണം എല്ലാത്തിനും ഇപ്പോൾ അരിയുടെ സാധനം പ്രൈസ് തന്നെ കണ്ടില്ലേ നിങ്ങൾ കൂടുന്നത്. അപ്പോൾ ഈ സാധനങ്ങളുടെ വിലക്ക് കൂടുന്നതനുസരിച്ച് ഗോൾഡിൽ ഇത്ര കണ്ടാൽ പോരാ, ശരിക്കും ഇത് അണ്ടർ വാല്യൂഡ് പ്രൈസാണ്, ഫെയർ വാല്യൂവിനേക്കാളും താഴെയുള്ള ഒരു പ്രൈസാണെന്നുള്ള റിയാലിറ്റി എല്ലാവരും ഉൾക്കൊള്ളണ്ടാവും. അതായത് ഇനി പറയാനില്ല, ഓക്കെ നീണ്ടു പോകും. അപ്പം ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരാം. ഇന്നലെ 37,650, ഈ 37,680 രൂപ തന്നെ തുടർന്നേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കുറയുന്ന ഒരു ആസ്പെക്ട് ഇപ്പോൾ കാണുന്നില്ല. ഇന്ന് അതിനുശേഷം പിന്നെ അവർ കുറച്ചുകൂടി പഴയ കണക്കുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറക്കാനേ കുറക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്വർണ്ണവില എന്താ പറയുക, ഇത് 80 രൂപ വേണമെങ്കിൽ ചിലപ്പം കൂട്ടിയേക്കാം, 80-120 വേണമെങ്കിൽ കൂട്ടിയേക്കാം. ഇപ്പോൾ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത ഒരു നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൂട്ടുകയാണെങ്കിൽ 80-120 ഒന്ന് കൂട്ടിയേക്കാം. വലിയ ഡൗണിംഗ് ഒന്നും പിന്നീട് സംഭവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ സാധ്യത എന്നുള്ളത്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 35,650 കുറച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില മാറും. അതിൻ്റെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 80-120 ഒന്ന് കൂടിയാൽ നിർത്തുമ്പോൾ വേണ്ട, ഓക്കെ. അങ്ങനത്തെ ഒരു ആസ്പെക്ട് പോസിറ്റീവ് ട്രെൻഡിലേക്ക് ഗോൾഡ് കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ. അത്ര ചെറിയൊരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് എടുത്തിട്ടുണ്ട്. സ്വർണ്ണവില മാറ്റമില്ലാതിരിക്കാനാണ്, സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാകാതെ നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആഗമം എല്ലാ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ആ ഒരു സാധ്യത എന്തെങ്കിലും പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഇപ്പം 80-120 കേൾക്കും കൂട്ടിയേക്കാം, കാരണം ചെറിയ പോസിറ്റീവ് ട്രക്ഷനിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഇനിവേ 37,650 രൂപയാണ് ഒരു പവനൊക്കെ വലിയ ചീപ്പായിട്ട്, 35,000 ഒക്കെ പിന്നെ 650 കുറച്ചുണ്ട്. അങ്ങനെ ഒരു എക്സ്പെക്ട് ഉണ്ട്. ഇനിവേ അല്പം കൂടി താഴേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വിത്ത് എന്താ ഡോളർ സ്ട്രെങ്തനിങ്, പിന്നെ രൂപയുടെ സ്ട്രെങ്തനിങ്. ഇവയുടെ ഇവ രണ്ടുപേരും ശരിക്കും തകർന്നു പോകുക കേട്ടോ. ഈ സ്ട്രെങ്തനിങ് അങ്ങനെ വേടനെ ഉപയോഗിക്കാൻ തന്നെ എന്തെങ്കിലും ഇഷ്ടമായില്ല. പിന്നെ ജസ്റ്റ് ഡേ ബേസിൽ പറയണ്ടല്ലേ, പറയണമല്ലോ എന്ന് കരുതിയിട്ട് പറയണം. ഓക്കെ, താങ്ക് യു.